നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈൻ യുദ്ധം ഉടലെടുത്തത് മുതൽ ഇന്ത്യ ഏറെ ജാഗ്രതയോടെയാണ് ഏവരെയും നാട്ടിലെത്തിക്കാൻ പരിശ്രമിക്കുന്നത്. ഒന്നോർത്ത് നോക്കൂ, ലഭ്യമാകുന്ന കണക്കുകൾ അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ളത് ഇന്ത്യയിൽ നിന്നാണ് എന്നതാണ്. ആയതിനാൽ തന്നെ ഏത് രാജ്യത്ത് സംഘർഷമോ പ്രകൃതി ദുരന്തങ്ങളോ ഉണ്ടായാലും അത് ഇന്ത്യക്കാരെയും സാരമായി ബാധിക്കുകയും ചെയ്യും. അങ്ങനെ യുദ്ധമായാലും പ്രകൃതിക്ഷോഭമായാലും മഹാമാരിയായാലും ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ശക്തമായ ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം കണ്ടുകഴിഞ്ഞു. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ നാം അതൊക്കെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊറോണ വ്യാപനത്തിന്റെ പ്രതിസന്ധി നിറഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ ചൈനയിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും മറ്റും നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ശ്രമങ്ങളെ ലോകം മുഴുവനും ഏറെ പ്രശംസിച്ചിരുന്നു. എയർ ഇന്ത്യ വിമാനങ്ങളിലൂടെയാണ് അന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചത്. ഏറ്റവും കൂടുതൽ ആളുകളെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലെത്തിച്ചു എന്ന റെക്കോർഡ് നേട്ടവും എയർ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു. അത് 1990 ഇറാഖ് കുവൈറ്റിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിൽ കുടുങ്ങിയ 100,000-ലധികം ആളുകളെ ഒഴിപ്പിച്ചതിനാണ് ഈ അംഗീകാരം ലഭിച്ചത്. അവിടെയും അവസാനിക്കുന്നില്ല. എയർ ഇന്ത്യയുടെ സഹായത്തോടെ ഒട്ടനവധി രക്ഷാപ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേറിയ ശേഷം തന്നെ 5 രക്ഷാദൌത്യങ്ങളാണ് ഇന്ത്യ ഇതിനോടകം നടത്തിയിരിക്കുന്നത്. ഇതിൽ ഇപ്പോഴത്തെ രക്ഷാദൌത്യമായ ഓപ്പറേഷൻ ഗംഗയുടെ ചുമതല മലയാളിയായ കേന്ദ്രമന്ത്രി വി മുരളീധരനാണുള്ളത്. യുക്രൈനിലെ മുഴുവൻ ഇന്ത്യക്കാരെയും നാട്ടിലെത്തിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ നിരവധി രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത്. ഓപ്പറേഷൻ റാഹത്ത്. 2015 യമൻ സർക്കാരും ഹൂതി വിമതരും തമ്മിൽ ഏറ്റുമുട്ടൽ നടത്തിയപ്പോഴാണ് ഓപ്പറേഷൻ റാഹത്ത് കേന്ദ്ര സർക്കാർ നടത്തിയത്. സംഘർഷത്തിനിടെ യമനിൽ കുടുങ്ങിപ്പോയ 1,000-കണക്കിന് ഇന്ത്യക്കാരെയും 100,000-കണക്കിന് വിദേശ പൗരന്മാരെയുമാണ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ അന്ന് രക്ഷപ്പെടുത്തിയത്. ഓപ്പറേഷൻ മൈത്രി. 2015 തന്നെ നേപ്പാൾ ഭൂകമ്പത്തെ തുടർന്ന് കേന്ദ്ര സർക്കാരും ഇന്ത്യൻ സായുധ സേനയും ചേർന്നാണ് ഓപ്പറേഷൻ മൈത്രി ദൗത്യം ആരംഭിച്ചത്. കൊടിയ നാശം വിതച്ച ഭൂകമ്പം ഉണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഉണർന്ന് പ്രവർത്തിച്ച ഇന്ത്യ നേപ്പാളിന് സഹായവുമായി പറന്നെത്തുകയാണ്. മാർഗനിർദ്ദേശത്തിനും ദുരിതാശ്വാസത്തിനും രക്ഷാപ്രവർത്തനത്തിനുമായി ഇന്ത്യയുടെ ഗൂർഖ റെജിമെന്റുകളിൽ നിന്നുള്ള സൈനികരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. വന്ദേ ഭാരത് മിഷൻ. 2020 കൊറോണ വൈറസ് വ്യാപനം ലോകത്തെ ആകമാനം ഭീതിയിലാഴ്ത്തി. 60,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളും പൗരന്മാരുമാണ് ചൈന ഉൾപ്പെടെ ലോകത്തെ പല ഭാഗത്തും കുടുങ്ങിപ്പോയത്. കോവിഡ് ഭീതിയിൽ എല്ലാ അന്താരാഷ്ട്ര യാത്രാ സേവനങ്ങളും അടച്ചുപൂട്ടുന്നതിലേക്ക് എത്തിയതോടെ പ്രതിസന്ധി കടക്കുകയായിരുന്നു. ഈ പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോയ കേന്ദ്ര സർക്കാർ ചാർട്ടേഡ് ഫ്ലൈറ്റുകളും നാവിക കപ്പലുകളും മറ്റു മാർഗങ്ങളും ഉപയോഗിച്ച് എല്ലാ ഇന്ത്യക്കാരെയും ദിവസങ്ങൾക്കുള്ളിൽ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുകയായിരുന്നു. മറ്റു ചില രാജ്യങ്ങളിലെ പൗരന്മാരെയും ഇന്ത്യ രക്ഷപ്പെടുത്തി ലോകത്തിന്റെ കയ്യടി നേടുകയും ചെയ്തു. അഫ്ഗാൻ ദൗത്യം. 2021, അതായത് കഴിഞ്ഞ വർഷം അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ പിടിച്ചെടുത്ത വാർത്ത ലോകം വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. 100,000-കണക്കിന് ഇന്ത്യക്കാരാണ് ഇവിടെ കുടുങ്ങിപ്പോയത്. എന്തിനും മടിക്കാത്ത കൊടും ഭീകരരാണ് താലിബാൻ എന്നത് അറിയാക്കഥയല്ല. ഒപ്പം ഇന്ത്യയോട് കടുത്ത ശത്രുതയും ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും രക്ഷാദൌത്യത്തിൽ നിന്ന് പിന്മാറാൻ ഇന്ത്യക്ക് കാരണമേ ആയിരുന്നില്ല. അങ്ങനെ ഇന്ത്യക്കാർക്കൊപ്പം അഫ്ഗാൻ അഭയാർത്ഥികളുമായാണ് ഇന്ത്യൻ വിമാനങ്ങൾ നാട്ടിലേക്ക് കുതിച്ചത്. താജിക്കിസ്ഥാൻ വഴിയും ദോഹ വഴിയുമൊക്കെയുമാണ് വിമാനങ്ങൾ ഡൽഹിയിൽ എത്തിച്ചേർന്നത്. താജിക്കിസ്ഥാൻ വഴി എത്തിയ വിമാനത്തിലുണ്ടായിരുന്നവർ വിമാനം നിലം തൊട്ടപ്പോൾ ഭാരത് മാതാ കി ജയ് വിളിച്ചത് ഏറെ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തിരുന്നു. ഏറ്റവും അവസാനത്തേതും അവസാനിക്കാത്തതുമായ ഓപ്പറേഷൻ ഗംഗ. റഷ്യ യുക്രൈൻ ആക്രമിച്ചതിനെ തുടർന്ന് അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളെയും പൗരന്മാരെയും നാട്ടിലെത്തിക്കാനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിലവിൽ യുക്രൈനിൽ വിമാനങ്ങൾക്ക് അനുമതിയില്ലാത്തതിനാൽ പൗരന്മാരെ അയൽ രാജ്യങ്ങളിൽ കൊണ്ടുവന്നാണ് നാട്ടിലേക്ക് എത്തിക്കുന്നത്. മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിലെത്തിക്കുകയുണ്ടായി. കഴിഞ്ഞ 26 ഓപ്പറേഷൻ ഗംഗ തുടങ്ങിയിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭയുടെ സുരക്ഷാ സമിതിയാണ് ഓപ്പറേഷൻ ഗംഗയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് യുക്രൈൻ എംബസിയിൽ ഹെൽപ്പ് ലൈനുകൾ തുറന്നിട്ടുണ്ട്. റഷ്യൻ ഭാഷ അറിയാവുന്ന ഉദ്യോഗസ്ഥർ അടങ്ങുന്ന കേന്ദ്രങ്ങളും ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. പടിഞ്ഞാറൻ യുക്രൈനിലെ ലീവ്, ചെർണസ്തി തുടങ്ങിയ നഗരങ്ങളിൽ ഇന്ത്യൻ വിദേശമന്ത്രാലയം ക്യാമ്പ് ഓഫീസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. യുക്രൈന്റെ പടിഞ്ഞാറൻ അതിർത്തി രാജ്യങ്ങളായ റൊമാനിയ, ഹംഗറി, പോളണ്ട്, സ്ലോവാക്യ എന്നിവയുമായി നയതന്ത്ര ചർച്ചകളും നടന്നുവരികയാണ്. ഈ രാജ്യങ്ങൾ വഴി ഇന്ത്യൻ പൗരന്മാരെ നമ്മുടെ വിമാനങ്ങളിൽ ഒഴിപ്പിക്കാൻ അനുമതി നേടിയിട്ടുണ്ട്. അതിർത്തികളിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ സജ്ജമാക്കിയിരിക്കുകയാണ്. യുക്രൈന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഏറ്റവും വേഗം എത്തിച്ചേരാൻ കഴിയുന്ന റൊമാനിയയിലും ഹംഗറിയിലും നിന്ന് രക്ഷാദൌത്യം തുടങ്ങാൻ തീരുമാനമായിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.